പാലക്കാട് ആലത്തൂരിൽ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് രണ്ട് മരണം. ബൈക്ക് യാത്രക്കാരായിരുന്ന നെന്മാറ കണിമംഗലം സ്വദേശികളാണ് മരിച്ചത്. പിക്കപ്പ് വാനിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതും. അരുൺ ആലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, എപ്പോഴായിരുന്നു അപകടം? ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പാലക്കാട് ആലത്തൂർ പുളിഞ്ചോട് വെച്ചാണ് ഈ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് രണ്ടു പേർ മരിച്ചത്. ബൈക്ക് യാത്രികരായിരുന്ന നെന്മാറ കണിമംഗലം സ്വദേശികളായ സന്തോഷ് 40 വയസ്സും അതുപോലെ തന്നെ പൊന്നുമണി 60 വയസ്സും എന്നിവരാണ് മരിച്ചത്. അമിത വേഗതയിലെത്തി ഈ പിക്കപ്പ് വാന് ഈ ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ ശബരിമല നട തുറക്കാനിരിക്കെ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും എല്ലാം ഭക്തജന തിരക്കാണ്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും. തിരക്ക് നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു സമാന്തര പാതയാണ് വള്ളക്കടവ് പുല്ലുമേട് റോഡെത്തത്. എന്നാൽ സർക്കാർ ഇടപെടലിൽ തന്നെ ഈ പാത അടഞ്ഞുകിടക്കുകയുമാണ്. ഒരു കാലത്ത് ഭക്തർ സന്നിധാനത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പ്രധാന കാനനപാതകളിലൊന്ന്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റിൽ നിന്നും 19 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേടത്താം. അവിടെ നിന്നും 7 കിലോമീറ്റർ ഇറങ്ങിയാൽ സന്നിധാനത്തും. മുമ്പ് KSRTC മണ്ഡലകാലത്ത് ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്നു. പമ്പയിലെത്തുന്ന ഭക്തർ ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിലെത്തുകയും അവിടെ നിന്ന് വാഹനമാർഗം വണ്ടിപ്പെരിയാറ്റിലും എത്തിയിരുന്നു. എന്നാൽ 2021 സ്ഥിതിഗതികൾ ആകെ മാറി. മകരവിളക്ക് കാണാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്ന് പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തിൽ 102 ഭക്തർ മരിച്ചു. വിവിധ വകുപ്പുകളിൽ നിന്നുമുണ്ടായ വീഴ്ച മറച്ചുവെച്ച സർക്കാർ പുല്ലുമേട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ഈ റോഡ് അടയ്ക്കുകയും ചെയ്തു. നിലവിൽ സത്രത്തിൽ നിന്നും ചെങ്കുത്തായ കയറ്റം കയറി 7 കിലോമീറ്ററോളം നടന്നാണ് ഭക്തർ പുല്ലുമേട്ടിലെത്തുന്നത്. ഈ മണ്ഡലകാലത്ത് ഇതിനോടകം 4 ഭക്തർ ഈ പാതയിലൂടെ സഞ്ചരിക്കവെ മരണപ്പെട്ടു. പുല്ലുമേട് റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചതോടെയാണ് ആളുകൾ സന്നിധാനത്തെത്താൻ ഈ പാത തിരഞ്ഞെടുത്തു തുടങ്ങിയത്. പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഇപ്പോഴുണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാൻ ഈ പാത വീണ്ടും തുറക്കുന്നതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. നമുക്ക് പുല്ലുമേട് വരാ, ഇവിടുന്ന് വണ്ടിപ്പെരിയാറിൽ നിന്ന് 19 കിലോമീറ്റർ ആണ് പുല്ലുമേട്. പുല്ലുമേട് ചെന്നിട്ട് പുല്ലുമേട് 7 കിലോമീറ്റർ ഇറക്കം ആദ്യ ശുഭമായി സന്നിധാനത്ത് എത്താം. നല്ല രീതിയിൽ ദർശനവും സാധ്യമാകും. പമ്പയിലെ തിരക്കും കുറയ്ക്കാം, ഇവിടെ ഇതുവഴിയുള്ള യാത്രയും സുഗമമാക്കും. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സർക്കാർ തീർച്ചയായും തയ്യാറാകണം. ഈ പാതയിലൂടെയുള്ള യാത്ര നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് പുല്ലുമേട്ടിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ പരിഗണിക്കാതെ KSRTC സർവീസ് നടത്തി ഭക്തർക്ക് ഉതകുന്ന ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന ആവശ്യമാണ് ഹൈന്ദവ സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യമുന്നയിച്ച നിയമ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇവർ. ജനം, ഇടുക്കി.